കിടപ്പ് രോഗികൾക്ക് വിനോദയാത്ര സംഘടിപ്പിച്ച് മുക്ക നഗരസഭ. മുക്ക നഗരസഭയ്ക്ക് കീഴിലുള്ള പാലിയേറ്റീവ് കെയറിലെ കിടപ്പ് രോഗികൾക്കായാണ് നഗരസഭ കോഴിക്കോട് പ്ലാനറ്റോറിയം, കാപ്പാട് ബീച്ച് എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. വിവിധ രോഗങ്ങൾ മൂലം വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രോഗികളുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് മുക്ക നഗരസഭ നഗരസഭയ്ക്ക് കീഴിലുള്ള പാലിയേറ്റീവിലെ കിടപ്പ് രോഗികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. കോഴിക്കോട് പ്ലാനറ്റോറിയം, വരയ്ക്കൽ ബീച്ച്, കാപ്പാട് ബീച്ച് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. കിടപ്പ് രോഗികൾ, നഗരസഭാ കൗൺസിലർമാർ, ആശാവർക്കർമാർ, പാലിയേറ്റീവ് ജീവനക്കാർ, നഗരസഭാ ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി 140 പേരാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. രോഗികളും നഗരസഭാ ജീവനക്കാരും കൗൺസിലർമാരും പാട്ടുപാടിയും നൃത്തം ചെയ്തുമായിരുന്നു യാത്രയിലെ ഇടവേളകൾ ആനന്ദകരമാക്കിയത്. ഏറെ നാളിന് ശേഷം വീടകങ്ങളിൽ നിന്നും പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനും പറ്റിയതിന്റെ സന്തോഷം യാത്രയിൽ പങ്കെടുത്തവരും പങ്കുവച്ചു. അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ജീവിതത്തെ കിട്ടാത്ത ഒരു സന്തോഷം കിട്ടി. അനവധി ക്ഷേത്രങ്ങളും പല സ്ഥലത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇങ്ങനത്തെ ഒരു നല്ല യാത്ര എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായി എല്ലാ കാര്യവും. അടിപൊളി ഭക്ഷണം, അടിപൊളി യാത്ര, എല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടി ഞങ്ങൾക്ക്. യാത്രയ്ക്ക് നഗരസഭാ ചെയർമാൻ പി ടി ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കം നഗരസഭയിലെ കിടപ്പ് രോഗികൾ, പാലിയേറ്റീവിലെ കിടപ്പ് രോഗികളെ അവരോടൊക്കെ ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പാലിയേറ്റീവ് കിടപ്പ് രോഗികളെ നമ്മൾ അവരുടെ ബൈസ്റ്റാൻഡർ അടക്കം വരുന്ന ഒരു 140 പേരാണ് ഈ ഇപ്പോൾ ഇന്ന് യാത്രയിലുള്ളത്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഇങ്ങനെ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.